നമസ്കാരം. തിയേറ്ററുകളിൽ വീണ്ടും ആവേശം നിറയ്ക്കുകയാണ് ജോഷി സുരേഷ് ഗോപി കൂട്ടുകെട്ടിലെത്തിയ പാപ്പൻ. രണ്ട് ദിവസം കൊണ്ട് 5 കോടി രൂപയാണ് ചിത്രം നേടിക്കൊടുത്തതെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് മാത്രമുള്ള കണക്കാണിതെന്ന് ട്വിറ്റർ ഹാൻഡിലായ കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പാപ്പൻ തിയേറ്ററുകളിൽ ആറാടുകയാണ്. ആദ്യ ദിനം കേരളത്തിൽ 1157 പ്രദർശനങ്ങളാണ് പാപ്പന് ഉണ്ടായിരുന്നത്. ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന് വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആദ്യ ദിനം മുതൽ വരുന്നത്. ആർ ജെ ഷാനിൻ്റെതാണ് തിരക്കഥ. ലേലം, പത്രം, വാഴുന്നോർ, സലാം കാശ്മീർ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കി വർഷങ്ങൾക്ക് ശേഷമാണ് ജോഷിയും സുരേഷ് ഗോപിയും ഒരുമിക്കുന്നത്. തുടരെ നടക്കുന്ന കൊലപാതക പരമ്പരകൾ, അതന്വേഷിക്കുന്ന വിൻസി അബ്രഹാം എന്ന യുവ പോലീസ് ഉദ്യോഗസ്ഥ, ഒപ്പം അനൗദ്യോഗികമായ സഹായത്തിന് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും പിതാവുമായ എബ്രഹാം മാത്യു മാത്തനും, ഇരുവരുടെയും നിഗമനങ്ങളും കണ്ടെത്തലുകളുമാണ് ചിത്രത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. തുടങ്ങി ആദ്യ 15 മിനിറ്റിൽ തന്നെ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ പാപ്പന് സാധിച്ചിട്ടുണ്ട്. അതാകട്ടെ, വരാനിരിക്കുന്ന ട്വിസ്റ്റുകളുടെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരിക്കും. മലയാളത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്രയധികം ട്വിസ്റ്റുകൾ നിറഞ്ഞ ചിത്രം വന്നിട്ടില്ല. അടുത്തെന്ത് എന്ന് ചിന്തിക്കാനാവാത്ത വിധത്തിലാണ് ഓരോ ഫ്രെയിമും പാപ്പൻ ടീം ഒരുക്കിയിരിക്കുന്നത്. പ്രേക്ഷകർ ചിന്തിച്ച് നിർത്തുന്നിടത്ത് നിന്ന് പുതിയതൊന്ന് തുടങ്ങുന്ന ചടുലതയാണ് പാപ്പന്റെ മറ്റൊരു പ്ലസ് പോയിന്റ്. സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പാപ്പനാണ് സിനിമയുടെ അച്ചുതണ്ട്. പാപ്പനെ ചുറ്റിയാണ് ഓരോ കഥാപാത്രങ്ങളും. ചിതറി നിൽക്കുന്ന കണ്ണികളെ കൂട്ടിയിണക്കുന്നത് പാപ്പനാണ്. പോലീസ് വേഷങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വേഷം സുരേഷ് ഗോപിയുടെ കരിയറിൽ ഉണ്ടാകാനില്ല. ജോലിയിലും വ്യക്തി ജീവിതത്തിലും നിഗൂഢതകൾ നിറഞ്ഞ പാപ്പനെ ഗംഭീരമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വിൻസിയായി എത്തിയ നീതാപിള്ളയ്ക്ക് നല്ല കൈയടി തന്നെ നൽകാം. മലയാളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു നടിക്ക് ഒരു സൂപ്പർ ചിത്രത്തിൽ ഇത്രയധികം സ്ക്രീൻ സ്പേസ് കിണ്ടിയിട്ടുണ്ടാകില്ല. ചില സമയങ്ങളിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്നുണ്ട് വിൻസി. 2 ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച ഒരു നടിക്ക് ഇത്രയധികം താരങ്ങൾ അണിനിരക്കുന്ന സിനിമയിൽ ഇതുപോലൊരു അവസരം ലഭിക്കുക എന്നത് ചില്ലറ കാര്യമല്ല. നടപ്പിലും നോക്കിലും സംസാരത്തിലും തനി പോലീസുകാരിയായിട്ടാണ് നീത എത്തുന്നത്. മലയാളത്തിലെ ഇപ്പോഴത്തെ യുവനടിമാരിൽ പോലീസ് വേഷം ഇത്രയ്ക്ക് ഇണങ്ങുന്ന വേറൊരു ആള് ഉണ്ടാകുമോ എന്നുള്ളത് സംശയമെന്ന് തന്നെ തോന്നും. ഏതായാലും മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ ഒന്നാകും പാപ്പൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജോഷി സുരേഷ് ഗോപി കൂട്ടുകെട്ടിലെ പാപ്പന് ഇതിനോടകം തന്നെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.